played well in England before. Hello everyone! ഈ കാണുന്നത് ഞങ്ങളുടെ ബെഡ്റൂമാണ്. ഈ ബെഡ്റൂമിനെ എങ്ങനെ ഒരു തിയേറ്റർ ആക്കി മാറ്റാം എന്നുള്ള വീഡിയോ ആണ് ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിന് യൂസ് ചെയ്യുന്ന മ്യൂസിക് സിസ്റ്റം മാർഷൽ ബോർബൻ 2, പിന്നെ ഇതിന്റെ പ്രൊജക്ടർ എബ്രികോം എക്സ്റ്റൻ ഫുൾ എച്ച് ഡി പ്രൊജക്ടറാണ്. പിന്നെ ഇത് ഹാങ് ചെയ്തിരിക്കുന്നത് സീലിംഗിലാണ്. അപ്പോൾ നമുക്ക് ടെൻഷൻ ഒന്നും അടിക്കേണ്ട, നമുക്ക് ഇതിന് ഒരു റിമോട്ട് ഉണ്ട്, അപ്പോൾ അതിൽ വെച്ച് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതാണ്. പിന്നെ ഈ പ്രൊജക്ടറിന്റെയും മ്യൂസിക് സിസ്റ്റത്തിന്റെയും വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടിട്ടുണ്ട്, കാണാത്ത ആൾക്കാരാണെങ്കിൽ അത് കാണണം. പിന്നെ ഇതിൽ നമുക്ക് ആമസോൺ ഫയർ സ്റ്റിക്കും കൂടി കണക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഒരു കാര്യം, ഇതിന്റെ സ്ക്രീൻ സെറ്റ് ചെയ്തിരിക്കുന്നത് വോളാണ്. മതില് വൈറ്റ് പെയിന്റ് ആയതുകൊണ്ട് ആ ഒരു ചെലവ് മാറി കിട്ടി. പ്രൊജക്ടറിന്റെയും മ്യൂസിക് സിസ്റ്റത്തിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് ഇതേ കണ്ടോളൂ. അടിപൊളി സൗണ്ട് സിസ്റ്റവും പിന്നെ ഒരു പ്രൊജക്ടർ ഉണ്ടെങ്കിൽ നമ്മുടെ ഒരു ബെഡ്റൂമിന് ഒരു തിയേറ്റർ ആംബിയൻസ് ആക്കി മാറ്റാൻ കഴിയും. ഇതിന്റെ പിക്ചർ ക്വാളിറ്റി, സൗണ്ട് ക്വാളിറ്റി നമുക്ക് ടെസ്റ്റ് ചെയ്യണ്ടേ? ദേ നമ്മുടെ പ്രൊജക്ടർ ഓൺ ആയിട്ടുണ്ട്. വാവ്, ഇത് നമ്മൾ മതലിലാണ് പ്രൊജക്ട് ചെയ്യണതെന്നൊന്നും ആർക്കും ഒട്ടും മനസ്സിലാവില്ല. ഇതിന്റെ സ്ക്രീനിന്റെ വലിപ്പം ഇത്രയല്ല, നമ്മുടെ പ്രൊജക്ടർ ഇത്രയും കൂടി ബാക്കിലേക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ വലിയ സ്ക്രീൻ ആയിട്ട് കിട്ടും. നമുക്ക് ആമസോൺ ഫയർ സ്റ്റിക്ക് ഉള്ളതുകൊണ്ട് നമുക്ക് പല പല ഒ ടി ടി പ്ലാറ്റ്ഫോംസ് നമുക്ക് അവൈലബിൾ ആണ്. നമുക്കൊരു ട്രെയിലർ കണ്ടാലോ. മൂന്ന് ഡിറ്റക്റ്റീവ് എക്സ്പെൻസ് ബാഡ്ജുള്ളയാണ് അയ്യപ്പനായർ. ലേശം കൊഴുപ്പ് കൂടുതൽ, കാരണം തന്റെ പേര് കുര്യൻ ജോണ്. കോശി കുര്യൻ. Three of the tournament saw some stunning strikes. Mind-numbing on this crease. Jinka Rahani, who's played well in England before. Dan Gibbon! Gibbon! Will Cody review? എങ്ങനെയുണ്ടായിരുന്നു ഇതിന്റെ പിക്ചർ ക്വാളിറ്റി? സൂപ്പർ ക്ലാരിറ്റി അല്ലേ? ശരിക്കും എനിക്ക് മൾട്ടിപ്ലെക്സിൽ പോയ ഫീലിംഗ് ആയിരുന്നു. അപ്പൊ അതിന്റെ കൂടെ മാർഷലിന്റെ സൗണ്ട് സിസ്റ്റം വേറെ ലെവലായിരുന്നു. അപ്പൊ ഇതിന്റെ ഐഡിയ ഡാഡിന്റെ ആണ്. അപ്പൊ താങ്ക്സ് ടു മൈ ഡാഡ്. നേരത്തെ നമ്മൾ വീഡിയോ കണ്ടത് രാത്രി സമയത്തായിരുന്നു. ഇനി നമ്മൾ കാണാൻ പോകുന്നത് പട്ടാ പകൽ സമയത്താണ് നമ്മൾ കാണാൻ പോകുന്നത്. അപ്പൊ അതിനായിട്ട് നമ്മൾ കേർട്ടൻ ക്ലോസ് ചെയ്യണം. അപ്പൊ ഇതിന്റെ കേർട്ടൻ ബ്ലാക്ക് ഔട്ട് കേർട്ടൻ ആണ്. അപ്പൊ അധികം വെളിച്ചമൊന്നും നമ്മുടെ ഈ റൂമിന്റെ അകത്തേക്ക് കേറില്ല. അതായത് കണ്ടില്ലേ, ഇനി നമുക്കൊരു വേറൊരു ട്രെയിലർ നമുക്കൊന്ന് കണ്ടു നോക്കാം. ഇതെല്ലാം കണ്ടിട്ട് ഇതിന്റെ അഭിപ്രായം കമന്റ് ബോക്സിൽ എഴുതണേ. വേറൊന്നുമല്ല ട്ടോ, സബ്സ്ക്രൈബ്, ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യാത്ത ആൾക്കാരാണെങ്കിൽ ഒന്ന് ചെയ്യണേ പ്ലീസ്.